ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാധവൻ ഫാർമസിയിൽ പോയിട്ട് ബി ഇന്റർനാഷണൽ കമ്പനിയുടെ മെഡിസിൻ തന്നെ വേണമെന്ന് പറയുന്നു. ഫാർമസിയിലുള്ള ആൾ പറയുന്നുണ്ട്, ആ മെഡിസിൻ ഇല്ല, അത് വന്നാൽ ഉടനെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട്, ഭയങ്കര ഡിമാൻഡാണ്, വിലക്കുറവുമാണെന്ന് പറയുന്നു. വിക്രം സാറിന് മരുന്നുകളുടെ ഒരു തോട്ടം തന്നെയുണ്ട്. ആ മരുന്നുകളാണെങ്കിൽ വിപണിയിൽ കൊടുക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ പോലും ഡോക്ടറിന്റെ വേണ്ട, അല്ലാതെ തന്നെ അത് സേഫ് ആണെന്നൊക്കെ പറയുന്നു. മാധവൻ ചോദിക്കുന്നുണ്ട്, മെഡിസിൻ വരുമ്പോൾ ചോദിക്കാൻ വേണ്ടി ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന്. അയാൾ ഫോൺ നമ്പർ കൊടുക്കുന്നു. മാധവൻ ചന്ദ്രികയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രികയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രമിന്റെ കമ്പനിയിലെ മെഡിസിന് ഭയങ്കര ഡിമാൻഡാണ്, ചോദിച്ചിട്ട് കിട്ടാൻ പോലും ഇല്ലെന്നൊക്കെ പറയുന്നു. ചന്ദ്രികയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മനോജിനെയും പ്രകാശിനെയുമാണ്. രണ്ടുപേരുമാണെങ്കിൽ ഒരു ചായക്കടയിലിരുന്ന് സംസാരിക്കുകയാണ്. പ്രകാശൻ പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ചവരാരും വിക്രം സാറിനാണെങ്കിൽ പെണ്ണു പിടിയോ അതുപോലെ കുടിയോ വലിയോ ഒരു ദുസ്വഭാവമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മനോജ് പറയുന്നുണ്ട്, ഞാൻ കമ്പനിയിലെ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിച്ചത്, നല്ല മനുഷ്യനാണ്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പ്രകാശ് പറയുന്നുണ്ട്, എന്തായാലും വർഷയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം തന്നെയാണെന്ന്. മനോജ് അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് വർഷയെ ഭീഷണിപ്പെടുത്തിയൊന്നും ഇത് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല, അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ, നമുക്ക് നമ്മുടെ റിപ്പോർട്ടാണെങ്കിൽ വീട്ടിൽ അറിയിക്കാമെന്നൊക്കെ പറയുന്നു. ചായ കുടിച്ചതിന്റെ പൈസ പ്രകാശ് മനോജിന്റെ കയ്യിൽ നിന്നും കൊടുത്തിട്ട് അവിടെ നിന്ന് രണ്ടുപേരും പോകുന്നു. പ്രകാശും മനോജും വീട്ടിലേക്ക് വന്നിട്ട് അച്ചമ്മയോടും സുചിത്രയോടും പറയുന്നുണ്ട്, നല്ല പയ്യനാണ് വിക്രമെന്ന്. കുറ്റങ്ങൾ പറയാനായിട്ട് ഒന്നുമില്ല, വർഷയുടെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മാധവനും അവിടേക്ക് വരുന്നുണ്ട്. മാധവനും പറയുന്നുണ്ട്, ഞാനും വിക്രമിനെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് വരുന്നത്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറയുന്നു. എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വർഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വന്ദന അടുത്തേക്ക് ചെല്ലുന്നു. വന്ദന പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ്, അമ്മ പറഞ്ഞിട്ടാണ് കല്യാണത്തെ കുറിച്ചാണെന്നൊക്കെ പറയുന്നു. വർഷ അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി തന്നെയല്ലേ പറഞ്ഞത് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങണമെന്ന്. വന്ദനയപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, ഞാനാണെങ്കിൽ ജാതക ദോഷമുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നത് പോലെ നീ അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. എല്ലാവരെയും അന്വേഷണത്തിൽ മനസ്സിലായത് വിക്രം സാറ് നല്ലൊരു മനുഷ്യനാണെന്നാണ്. അത് മാത്രമല്ല, നിനക്ക് രക്ഷപ്പെടാനും കഴിയും, നിനക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പഠിക്കാനും പറ്റും, നിന്നെ ഏതറ്റം വരെയും അദ്ദേഹം എത്തിക്കുമെന്നൊക്കെ പറയുന്നു. വർഷയപ്പോൾ വന്ദനയോട് പറയുന്നുണ്ട്, ഞാനൊന്ന് ശ്യാമുമായിട്ട് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ഞാൻ കാര്യം പറയാമെന്ന് പറയുന്നു. അതേസമയത്ത് ശ്യാം ഹോസ്റ്റലിൽ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കൂട്ടുകാർ വന്നിട്ട് ശ്യാമിനോട് വർഷ ഫോൺ വിളിക്കാനെന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വർഷ കോൾ ചെയ്യുന്നു. വർഷയുടെ ഫോൺ എടുത്തിട്ട് ശ്യാം സംസാരിക്കുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതിനെക്കുറിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്ന അമ്പലത്തിൽ നീ നാളെ രാവിലെ വരണമെന്ന് പറയുന്നു. ശ്യാം വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ശ്യാം കൂട്ടുകാരോട് പറയുന്നുണ്ട്, വർഷ നാളെ എന്നോട് പ്രണയം പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന്. കൂട്ടുകാർ രണ്ടുപേരും ശ്യാമിന്റെ ചെലവ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പോകുന്നു. ശേഷം കാണിക്കുന്നത് വന്ദന വീട്ടിൽ നിന്നും ഒരുങ്ങിയിറങ്ങുകയാണ്. ആ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, മോൾക്ക് ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടുമെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ജോലിക്കായിട്ട് പോവുകയല്ല, രാജീവ് സാറിന്റെ കമ്പനിയിലേക്ക് പോവുകയാണെന്ന്. സാഗറും രാഖിയും ഇന്നാണ് കമ്പനി ഏറ്റെടുക്കുന്നത്, എനിക്കുമാണെങ്കിൽ അവിടേക്ക് ക്ഷണമുണ്ടെന്ന് പറയുന്നു. അച്ഛമ്മയും അമ്മയും വന്ദനയോട് പോകണ്ട, അങ്ങോട്ട് പോയാൽ പ്രശ്നമാകും, എന്തെങ്കിലും ചതി ഒരുക്കിയിട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ദിയമോളെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. വന്ദന അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. ശേഷം കാണിക്കുന്നത് ഫംഗ്ഷൻ ആണ്. രാഖിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രാഖി പറയുന്നുണ്ട്, ഒരു നിമിഷത്തേക്ക് ചേട്ടനെയും അമ്മയും അനുസ്മരിക്കാമെന്ന്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഓർമ്മിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഓട്ടോയിൽ വന്ന് വന്ദന ഇറങ്ങുന്നുണ്ട്. വന്ദന ഇറങ്ങുമ്പോൾ ദിയമോളെ കാണുന്നുണ്ട്. ദിയമോൾ മാറി നിന്നിട്ട് പ്ലേറ്റിൽ നിന്നും എന്തോ പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.